डिग्री एग्जामिनेशन नवंबर 2022 बीकॉम एंड बीबीए बेसिक न्यूमेरिकल मेथड्स पेपरिन्दे क्वेश्चन पेपर डिस्कशन नम्मलिवडे नडत्तानायिट्ट् पोकुन्नत् 2022 नवंबरिल नडन्न എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓക്കെ, 2019 അഡ്മിഷൻ ടുവേഡ്സ് അല്ലേ, അതായത് പുതിയ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ ടോട്ടൽ മാർക്ക് 80 മാർക്കിനാണുള്ളത്. 2.5 മണിക്കൂറാണ് നമ്മുടെ പരീക്ഷയുടെ ഡ്യൂറേഷൻ. പാർട്ട് എ ആൻഡ് പാർട്ട് ബി വരുന്നത് സീലിംഗുള്ള ഭാഗങ്ങളാണ്. പാർട്ട് സി എന്താണ്, അത് ഓപ്ഷൻസാണ്. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4ഓ 3ഓ ക്വസ്റ്റ്യൻസ് വന്നിട്ട് അതിലേതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും എഴുതാനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ പറയുന്നത് സീലിംഗ് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് 2 മാർക്കാണ് ഓരോ ചോദ്യത്തിനുള്ളത്. അപ്പോൾ 15 മാർക്കാണ് ടോട്ടലായിട്ട് വരുന്നത്. 15 ചോദ്യങ്ങളാണുള്ളത്, 2 മാർക്ക്. അങ്ങനെ 30 മാർക്കാണ് ടോട്ടൽ മാർക്ക്, പക്ഷേ സീലിംഗ് 25 മാർക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചില ചോദ്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അറിയില്ലെങ്കിൽ അദ്ദേഹം എഴുതി വെക്കുക. അപ്പോൾ അതെന്തായാലും മാർക്കിൽ പരിഗണിക്കും. ഓക്കെ, അപ്പോൾ അതായത് 30 മാർക്കിനും എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ആ മാക്സിമം മാർക്ക്, 25 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് എന്താണ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളതാണ്. എന്താണ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെ ശ്രദ്ധിക്കാം നമുക്ക്. പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇഫ് ഇൻ ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0, ബി ഇസ് 0, ദെൻ ഇക്വേഷൻ ബിക്കംസ് എ എക്സ് സ്ക്വയർ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. ദിസ് ഇസ് കോൾഡ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതായത് ബി 0 ആയി വരികയാണെങ്കിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയായി തീരും? എ എക്സ് സ്ക്വയർ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ആയി തീരും. അപ്പോൾ അത്രയൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ എന്ത് വരിക? പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരിക. ഇനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഇസ് മെൻറ്റ് ബൈ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? എന്നാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് സോൾവിംഗ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വി ഗെറ്റ് 2 വാല്യൂസ് ഫോർ എക്സ്. ദീസ് വാല്യൂസ് ആർ നോൺ ആസ് റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 വാല്യൂ കിട്ടും എക്സിന്. ആ 2 വാല്യൂസ് ആണെന്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം വരുന്നത് വാട്ട് യു മീൻ ബൈ ദ മൈനർ എലമെൻറ്റ് ഓഫ് എ മെട്രിക്സ്? എന്താണ് ഒരു മെട്രിക്സിൻ്റെ മൈനർ എലമെൻറ്റ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം. മൈനർ എലമെൻറ്റ് ഓഫ് എ മെട്രിക്സ്, മൈനർ എലമെൻറ്റ് ഇസ് ദ ഡിറ്റർമിനൻ്റ് ഒബ്ടെയിൻ ബൈ ഡിലീറ്റിംഗ് ഇറ്റ്സ് റോ ആൻഡ് ദ കോളം ഇൻ വിച്ച് ദ എലമെൻറ്റ് ലൈസ്. അതായത് നമുക്കറിയാലോ, അതായത് ഒരു മെട്രിക്സിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മളിവിടെ എഴുതുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മൈനർ കാണുന്നുണ്ടെങ്കിൽ എന്താണ്, ഈ രണ്ടും ഒഴിവാക്കിയിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഡിറ്റർമിനൻ്റ് ആണെന്ത് ഈ ഒരു വാല്യൂവിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു എലമെൻറ്റിൻ്റെ മൈനറായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വരുന്നത് എന്താണ് ഒരു ട്രയാങ്കുലർ മെട്രിക്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കാം. ട്രയാങ്കുലർ മെട്രിക്സ്, ഇഫ് എവറി എലമെൻറ്റ് എബവ് ഓർ ബിലോ ദ ലീഡിംഗ് ഡയഗണൽ ഇസ് 0, ദ മെട്രിക്സ് ഈസ് കോൾഡ് ട്രയാങ്കുലർ മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സിൽ ഇങ്ങനെയാണ് മെട്രിക്സ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു എലമെൻ്റ് ഉണ്ട്, ഇവിടെ ഒരു എലമെൻ്റ് ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒരു എലമെൻ്റ് ഉണ്ട്. ഓക്കെ, സോറി, ഇവിടെ ഒരു എലമെൻ്റ് ഉണ്ടെന്ന് കണക്കാക്കാം. അപ്പോൾ ഇവിടെ ഈ എലമെൻറ്റിന് പകരം ഇവിടെ എന്താ വരുന്നത്? ഇവിടെയൊക്കെ 0സാണ് വരുന്നത്. ശ്രദ്ധിക്കാം നമുക്ക്. ഓക്കെ, ഇവിടെയൊക്കെ 0സാണ് വരുന്നത്. ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ്. അപ്പോൾ ഇതെന്താണ്? ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഓക്കെ, ബട്ട് ലീഡിംഗ് ഡയഗണൽ ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ളത് 0 ആണെങ്കിൽ ദിസ് കോൾഡ് എ ട്രയാങ്കുലർ മെട്രിക്സ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, എനി സ്ക്വയർ മെട്രിക്സ് ഇസ് സെറ്റ് ടു ബി സ്ക്യൂ സിമെട്രിക് ഇഫ് ഇറ്റ്സ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ് ട്രാൻസ്പോസ്. അതായത് ഒരു മെട്രിക്സിൻ്റെ അതിന് നെഗറ്റീവ് ട്രാൻസ്പോസും അതന്നെയായി വരികയാണെങ്കിൽ അത്ര ഒരു മെട്രിക്സിൻ്റെ പേരാണെന്ത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് വെച്ചാൽ. ഇനി അടുത്ത ചോദ്യം എന്താണ്? എന്താണ് ഹാർമോണിക് പ്രോഗ്രഷൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താണ് ഹാർമോണിക് പ്രോഗ്രഷൻ? എന്താണ് ഹാർമോണിക് പ്രോഗ്രഷൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം നോക്കാം നമുക്ക്. ഹാർമോണിക് പ്രോഗ്രഷൻ, എ സീരീസ് ഇസ് സെറ്റ് ടു ബി ഹാർമോണിക് പ്രോഗ്രഷൻ ഇഫ് ദ റെസിപ്രോക്കൽസ് ഓഫ് എവറി ടേം ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ ഫ്രം ദ അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ. അതായത് ഒരു അർത്ഥമെറ്റിക് പ്രോഗ്രഷനിൽ ഒരു സീരീസിൽ റെസിപ്രോക്കലാണ് എടുത്തതെങ്കിൽ അത്തരം സീരീസിൻ്റെ പേരാണ് ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ,
ഇനി അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഇസ് മെൻ ബൈ കൺവേർജൻ സീരീസ്? എന്താണ് ഒരു കൺവേർജൻ സീരീസ് എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം നമുക്ക്. വെൻ കൺവേർജൻ സീരീസിൻ്റെ ഉത്തരം നോക്കാം. വെൻ ദ സം ഓഫ് ദ ടേംസ് ഇൻ എ സീരീസ് ടെൻ ടു ബി ഫിനിറ്റ് ക്വാണ്ടിറ്റി ഇറ്റ് ഇസ് കോൾഡ് കൺവേർജൻ സീരീസ്. അതായത് അതിൻ്റെ ടേംസ്, അതായത് ഒരു സീരീസിൻ്റെ ടേംസ് അത് കൺവേർജൻ്റ് ആണ്, അത് ഫിനിറ്റ് ക്വാണ്ടിറ്റിയിലാണ് അത് അവസാനിക്കുന്നത്. അതായത് ഒരു അവസാനമുണ്ട് ഒരു സീരീസിന്, അത്തരം ഒരു സീരീസിൻ്റെ പേരാണ് കൺവേർജൻ സീരീസ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? എന്താണ് ആനിറ്റി? വാട്ട് ഈസ് ആനിറ്റി എന്നുള്ളതാണ് എട്ടാമത്തെ ചോദ്യം. അപ്പോൾ അത് നോക്കാം നമുക്ക്. ആനിറ്റി, ഇറ്റ് ഈസ് എ ഫിക്സ്ഡ് എമൗണ്ട് പേബിൾ പീരിയോഡിക്കലി അറ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ് റെൻറ്റ് ആൻഡ് പെൻഷൻ എക്സെട്ര. അതായത് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ്, ഇൻട്രസ്റ്റ് റെൻറ്റ് പെൻഷൻ പോലുള്ള ഒരു ഫിക്സ്ഡ് എമൗണ്ട് അടയ്ക്കുന്നതിൻ്റെ പേരാണ് എന്ത് ആനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്തത്, വാട്ട് ഈസ് എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്? എന്താണ് എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളതാണ് ഒൻപതാമത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം നമുക്ക്. എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഇറ്റ് ഇസ് എ റിയൽ റിട്ടേൺ ഓൺ സേവിങ്സ് വെൻ ദ റിട്ടേൺ ഓഫ് കോമ്പൗണ്ടിങ് ഓവർ ടൈം ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഇറ്റ് റിവീൽസ് ദ റിയൽ പെർസെൻറ്റേജ് റേറ്റ് ഓഡ് ഇൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അതായത് നമുക്കൊരു ലോൺ എടുത്താൽ അതിൽ ഇൻട്രസ്റ്റിന് പുറത്തൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ടിങ് കൂടി ചേർത്തിട്ട് എത്രയാണോ യഥാർത്ഥത്തിൽ പലിശയുടെ പുറത്ത്, സോറി, നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ മുതലിൻ്റെ പുറത്ത് എത്രയാണോ യഥാർത്ഥത്തിൽ വരുന്ന ഇൻട്രസ്റ്റ്, അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണെന്ത് ഈ പറയുന്ന എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. അത് കോമ്പൗണ്ടിങ് കൂടി പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടെത്തുന്നതിൻ്റെ പേരാണ് എഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് മീഡിയൻ? എന്താണ് മീഡിയൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം നമുക്ക്. മീഡിയൻ ഈസ് ദ മിഡിൽ വാല്യൂ ഓഫ് ദ സീരീസ്. അതായത് ഒരു സീരീസിൻ്റെ മിഡിൽ വാല്യൂ ആണ് മീഡിയൻ എന്ന് വെച്ചാൽ. വെൻ ദ സീരീസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ മീഡിയൻ ഈസ് എ പൊസിഷണൽ ആവറേജ്. അതായത് ഒരു സീരീസ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സീരീസ് ഇപ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 1, 3, 4, 2, 5. അപ്പോൾ അതിൻ്റെ മീഡിയൻ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇത് അസെൻഡിങ്ങിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ്ങിലോ എഴുതണം. ഒന്നുകിൽ 1, 2, 3, 4, 5 എന്ന് അസെൻഡിങ്ങിൽ എഴുതാം, അല്ലെങ്കിൽ 5, 4, 3, 2, 1 എന്നുള്ള ഡിസെൻഡിങ്ങിൽ എഴുതാം. എന്നിട്ട് അതിൻ്റെ പൊസിഷണൽ വാല്യൂ കാണാം. ഓക്കെ, അപ്പോൾ എന്താ വരിക, n+1/2 ആണ് മീഡിയൻ. ഇപ്പോൾ ഇവിടെ എത്രയാണുള്ളത്? ഇവിടെ വരുന്നത് 5 ഐറ്റം ഉണ്ട്. അപ്പോൾ 5 ആണ്, 5+1 6/2. അപ്പോൾ മൂന്നാമത്തെ ഐറ്റം ആണെന്ത് മീഡിയം വരുന്നത്. അപ്പോൾ 3 ആണെന്ത് മീഡിയൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തതെന്താണ്? ഇനി അടുത്തതായിട്ട് പറയുന്നത്, സ്റ്റേറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് അർത്ഥമെറ്റിക് മീൻ. അതായത് അർത്ഥമെറ്റിക് മീനിൻ്റെ 2 മെറിറ്റ്സ് സ്റ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും 2 എണ്ണം മതി. ഇവിടെ 4 മെറിറ്റ്സോളം കൊടുത്തിട്ടുണ്ട്. 2 മെറിറ്റ്സ് ഓഫ് അർത്ഥമെറ്റിക് മീൻ കൊടുത്തിട്ട് ഒന്ന് ക്ലിയർലി ഡിഫൈൻഡ് ആണ്, ഒന്ന് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, ഒന്ന് സിമ്പിൾ ടു കമ്പ്യൂട്ട് ആണ്, ഒന്ന് ബേസ്ഡ് ഓൺ ഓൾ ഐറ്റംസ് ആണ്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതി വെച്ചാൽ തന്നെ നമുക്ക് 2 മാർക്ക് ലഭിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, എന്താണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹാഫ് ബിറ്റ്വീൻ ദ തേർഡ് ആൻഡ് ദ ഫസ്റ്റ് ക്വാർട്ടൈൽ. അതായത് ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ, Q3 minus Q1 divided by 2 ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഡിഫൈൻ വേരിയൻസ് ആണ്. എന്താണ് വേരിയൻസ് എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഉത്തരം നോക്കാം. വേരിയൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മീൻ ഓഫ് ദ സ്ക്വയർസ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഓൾ വാല്യൂസ് ഇൻ ദ സീരീസ് ഫ്രം ദെയർ മീൻ. ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ റൂട്ട്, സ്ക്വയർ ആണെന്ത് വേരിയൻസ് എന്ന് വെച്ചാൽ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിൻ്റെ സ്ക്വയർ റൂട്ടാണ്, വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ വേരിയൻസ് എന്താണ്? അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? വേരിയൻസ് കിട്ടും. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താണ് ചോദ്യമായിട്ടുള്ളത്? ഇനി അടുത്ത ചോദ്യം വരുന്നത്, ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം, ഹൗ ഡു യു കാൽക്കുലേറ്റ്, ചോദ്യം വരുന്നത് ഹൗ ഡു യു കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ്. അപ്പം വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. റേഞ്ച് എന്താണ്? ലാർജസ്റ്റ് മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ എന്താണ്? L-S/L+S ആണ്, വേർ L ഇസ് ലാർജസ്റ്റ് വാല്യൂ ആൻഡ് S ഇസ് സ്മോളസ്റ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ അതാണ് റേഞ്ച് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത്, എന്താണ് പോസിറ്റീവ് സ്ക്യൂനെസ് എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവ് സ്ക്യൂനെസ് എന്താണ്? സ്ക്യൂനെസ് ഇസ് സെറ്റ് ടു ബി പോസിറ്റീവ് ആൻഡ് ദ മീൻ ഇസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ ആൻഡ് മീഡിയൻ ഇസ് ഗ്രേറ്റർ ദാൻ മോഡ്. അതായത് മീൻ മീഡിയനെക്കാട്ടി വലുതും മീഡിയൻ മോഡിനെക്കാട്ടി വലുതാണെങ്കിൽ അത്ര ഒരു കണ്ടീഷൻ്റെ പേരാണ് പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ എന്താണ് അതിൻ്റെ ഒരു ചാർട്ട് ഉണ്ട്, അതിനൊരു ഡയഗ്രം ഉണ്ട്, അതൊക്കെ വരച്ചാലും
മാർക്ക് പരിഗണിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് പോർഷനിൽ വരുന്നത്, നമ്മുടെ സെക്ഷൻ എയിൽ വരുന്നത്. അപ്പോൾ സെക്ഷൻ എ ഫുള്ള് തിയറി പോർഷൻസ് ആണ്, വളരെ സിമ്പിളായിട്ടുള്ള തിയറീസ് ആണ്. അപ്പോൾ ഇതും തന്നെ നമുക്ക് 25 മാർക്കോളം സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്, പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ് ബി എൻ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ ബിയിലേക്ക് കടക്കാം. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് ബിയിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെയും പറയുന്നത് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ്, ഇതും സീലിംഗ് വരുന്ന പാർട്ടാണ്. ഓരോ ചോദ്യത്തിനും 5 മാർക്കാണ് നമുക്ക് ലഭിക്കുക, അങ്ങനത്തെ 8 ചോദ്യങ്ങളുള്ളത്. അപ്പോൾ 40 മാർക്കാണ് വരിക, പക്ഷേ സീലിംഗ് 35 മാർക്കേ വരുന്നുള്ളൂ. ഓക്കെ, അതായത് ടോട്ടൽ മാർക്ക് 40 ആണെങ്കിലും നമുക്ക് ലഭിക്കാവുന്ന മാർക്ക് 35 ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങൾ, അപ്പോൾ ഇതിലാണ് ആ സീലിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ശരിക്കും എന്താണ് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു സെക്ഷനാണ് പാർട്ട് ബി. കാര്യം ഇവിടെയാണ് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പകുതി മാത്രമേ അറിയാത്ത കേസൊക്കെ വരുന്നത്. അപ്പോൾ അത്തരം കണ്ടീഷൻസ് വരികയാണെങ്കിൽ എല്ലാ ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 35 മാർക്കും സെക്യൂർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു എന്താണ് സെക്ഷനാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്, സോൾവ് ദ ഇക്വേഷൻ അല്ലേ, അതായത് 18 + 10x + 3x - അല്ല ഇസ് ഈക്വൽ ടു 106 - 5x. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അതിൻ്റെ സൊല്യൂഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വരുന്നത് എക്സ് എത്രയാണ്, 11 ആണ് എക്സ് വരുന്നത്. അതായത് 18 + 10x + 3x, അപ്പോൾ 13x ആയി. 13x എന്ന് ഇവിടെ നിന്നാണ് മൈനസ് എത്ര വരിക, -5x. അതായത് ഇവിടെ കൊടുത്ത ഈ ഒരു സ്കീമിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സിനൊക്കെ ഒരു ഭാഗത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് വെച്ചാൽ 10x + 3x + 5x ആണ്. ഓക്കെ, 5x = 88. 88 മീൻസ് 106 എന്ന് എന്ത് മൈനസ് ചെയ്യാം, 18 മൈനസ് ചെയ്യാം, 88 വരും. അപ്പോൾ 18x = 88 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ് വിൽ ബി ഈക്വൽ ടു 88 - 18. അപ്പോൾ ആ കിട്ടുന്ന വാല്യൂ ആണ് അവിടെ വരിക. അപ്പോൾ ആൻസർ ഒന്ന് കാൽക്കുലേറ്റ് നോക്കുക, 4.88 ആണ് വരിക ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരം ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, 4.88 ആണ് അധികം ആൻസർ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് 16-ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് സോൾവ് ദ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. x² + 7x = 60. അപ്പോൾ x² + 7x - 60 = 0. അപ്പോൾ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എ എത്രയാണ്, 1 ആണ്, ബി 7 ആണ്, സി -60 ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് കണ്ടെത്തുക. അപ്പോൾ 5 - 12 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അതാണ് 17-ാമത്തെ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയുന്നു കരുതുന്നു, എന്താണ് -b + or - √(b²) - 4ac)² 2a. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ ഇവിടെ വരുന്ന എയിൽ കൊടുക്കുക, ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. ബീൻ്റെ വാല്യൂ 7 ആണ്, അപ്പോൾ ഇവിടെ -7 വരും, ഇവിടെ 7² - 49 വരും, പിന്നെ ഇവിടെ ബി വരുന്നില്ല. സീൻ്റെ വാല്യൂ -60 ആണ്, അപ്പോൾ ഇവിടെ -60 കൊടുക്കാം. ഓക്കെ, -60. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മളത് സോൾവ് ചെയ്യുക. അപ്പോൾ 2 വാല്യൂ കിട്ടും. ഓക്കെ, എന്താണ്, ഒന്നുകിൽ -7 - 17 വരും, അപ്പോൾ അത് -12 വരും ആൻസർ. ഇനി -7 + 17 ആവുന്ന നേരത്ത് എത്ര വരും, 10/2 5 വരും. ഇപ്പോൾ ഏതെങ്കിലും 2 സംഖ്യ വരിക, ഇതാണ് റൂട്ട്സ്. ഇപ്പോൾ എക്സിൻ്റെ റൂട്ട്സ് വെച്ചാൽ 5 or -12 ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം വരുന്നത് ഫൈൻഡ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് എ, അതായത് ഈ എൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടെത്താനാണ് ഈ ഒരു മെട്രിക്സിൻ്റെ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു, 68 ആണ് വരിക. അപ്പോൾ ഓരോന്നായിട്ട് നോക്കുക. അപ്പോൾ 4 - 1 + 2, അപ്പോൾ അതിൻ്റെയൊക്കെ ഡിറ്റർമിനൻസ്. അപ്പോൾ 4 വരുമ്പോൾ എന്താണ്, 2, 5, 7, 8 കാണുക. 2 × 8 = 7 × 5 - ചെയ്യുക. -1 - 8 - 10. 1 × 8 and 2 × 5 - 10. പിന്നെന്താണ് +2, 1 × 7 - 2 × 2 = -4. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയുന്നു കരുതുന്നു, അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കുന്നില്ല, ഡീറ്റെയിൽഡായ ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് ഡിറ്റർമിനൻ്റ് കണ്ടെത്തുന്നൊക്കെ. അപ്പോൾ അത് നോക്കുക.
ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന നേരത്തെ സിക്സ്റ്റി -68 ആണ് നമ്മുടെ ആൻസർ വരുന്നത്, ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്, ഫൈൻഡ് ദ ടെൻത്ത് ടേം ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. 4, 8, 12 കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ടെൻത്ത് ടേം കാണാനാണ് പറയുന്നത്. അപ്പോൾ എന്താ വരുന്നത്, ടെൻത്ത് ടേം ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 4, 8, 12. അപ്പോൾ എ എത്രയാണ്, എ 4 ആണ്, ഡി എത്രയാണ്, 8 ആണ്, 8 - 4 4 ആണ് ഡി വരുന്നത്, എൻ എന്താണ് 10 ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടെൻത്ത് ടേം മീൻസ് എത്ര വരിക, എ പ്ലസ് എൻ -1 ഇൻ ടു ഡി. അപ്പോൾ എ എത്ര 4 ആണ്, എൻ എത്രയാണ് 10, 10 - 1 9 വരും, ഇൻ ടു 4, അപ്പോൾ എത്ര വരും, 4 × 9 36 + 4 40 ആണ് നമ്മുടെ ടെൻത്ത് ടേം വരുന്നത്. ഓക്കെ, അതാണ് 19-ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അത് കഴിഞ്ഞിട്ട് 20-ാമത്തെ ക്വസ്റ്റ്യൻ, 3 നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ ഇൻ ജോമെട്രിക് പ്രോഗ്രഷൻ സച്ച് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഈസ് 729, ഫൈൻഡ് ദ മിഡിൽ നമ്പർ. അതായത് ഒരു 3 നമ്പർ അസെൻഡിങ് ഓർഡറിലാണ് ജോമെട്രിക് പ്രോഗ്രഷനിൽ, അതിൻ്റെ സമ്മ് വരുന്നത് 729 ആണ്, അപ്പോൾ അതിൻ്റെ മിഡിൽ നമ്പർ കാണാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, അപ്പോൾ ആദ്യം ജോമെട്രിക് പ്രോഗ്രഷൻ കണക്കാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്പേഴ്സ് എ കണക്കാക്കുക. അപ്പോൾ മിഡിൽ നമ്പർ കാണണമെങ്കിൽ അപ്പോൾ എന്താണ്, എ ഡിവൈഡഡ് ബൈ ആർ എക്സ് ആൻഡ് എ എക്സ് ആൻഡ് എ ആർ ഇസ് ഈക്വൽ ടു എത്ര, 729. അപ്പോൾ എ റേസ് ടു 3 ഇസ് ഈക്വൽ ടു 729. അത് എന്തോ ഒരു എ ക്യൂബാണ്, അപ്പോൾ ആ എന്തിൻ്റെ ക്യൂബാണ് 729, അതായത് എ 9 ആണ് വരിക. ഓക്കെ, അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ മിഡിൽ നമ്പർ എത്രയാണ്, എ ആണല്ലോ നമ്മൾ മിഡിൽ നമ്പർ, എ അതായത് എ ഡിവൈഡ് ബൈ ആർ എക്സ് ആണ് അത് ഇൻ ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് എ ആണ്, പിന്നെ എ ആർ ആണ് വരിക. അപ്പോൾ ഇവിടെ ഈ എ കിട്ടിയാൽ നമുക്ക് മിഡിൽ നമ്പർ കിട്ടി. അപ്പോൾ എ എത്രയാണ്, അപ്പോൾ ഇത് എന്തിൻ്റെ ഒരു ക്യൂബാണ്, അപ്പോൾ ഇതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടാൽ എന്ത് കിട്ടി, എൻ്റെ വാല്യൂ കിട്ടി, എ എത്രയാണ്, 9 ആണ് വരുന്നത്. ഓക്കെ, ഇനി എത്രയാണ് അടുത്ത ചോദ്യം, ഏതാണ് അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൽക്കുലേറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് ദ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് 7th ഇയർ ഫോർ റുപ്പീസ് 15,000 അറ്റ് 9% പെർ ആനം. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് 9% ആണ്, പ്രിൻസിപ്പൾ എമൗണ്ട് 15,000 ആണ്, നമ്പർ ഓഫ് ഇയേഴ്സ് 7 ഇയേഴ്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ എത്ര വരുമെന്ന് വെച്ചാൽ, സിമ്പിൾ പി എൻ ആർ ഡിവൈഡ് ബൈ 100 ആണ്. പി എത്രയാണ്, 15,000 ആണ്. എൻ നമ്പർ ഓഫ് ഇയേഴ്സ് 7 ആണ്. റേറ്റ് എത്രയാണ്, 9 ആണ്. ഡിവൈഡ് ബൈ 100, അപ്പോൾ 9,450 വരും. അപ്പോൾ ഈ 15,000 കൂടെ, അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര വരുന്നത് വെച്ചാൽ, പ്രിൻസിപ്പളുടെ കൂടെ ഈ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുക, 15,000 കൂടെ ഈ 9,450 കൂടി ആഡ് ചെയ്യുമ്പോൾ 24,450 വരും. ഇതാണ് എമൗണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ചിട്ട് 7 കൊല്ലം കഴിഞ്ഞാൽ 9% ഇൻട്രസ്റ്റ് റേറ്റിന് വരാൻ പോകുന്ന സംഖ്യ 24,450 ആണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് 22-ാമത്തെ ചോദ്യം വരുന്നത്, ഫൈൻഡ് മീഡിയൻ ഫോർ വാല്യൂസ്. അതായത് ഈ ഒരു വാല്യൂവിനെ മീഡിയൻ കണക്കാക്കാനാണ്. അപ്പോൾ ആദ്യം അസെൻഡിങ്ങിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ്ങിലോ എഴുതിയിട്ട് എന്ത് ചെയ്യുക, മിഡിൽ ടേം കാണുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം ഇത് അസെൻഡിങ്ങിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, വാല്യൂസ് അസെൻഡിങ്ങിൽ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഐറ്റം. അപ്പോൾ അത് എന്താ വരിക, 63 ആണ് ഇവിടെ മീഡിയൻ ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 നമ്പേഴ്സ്. അപ്പോൾ 8 നമ്പേഴ്സ്, 8 + 1 / 2, 4.5th ആയിട്ടാണ് വരിക. അപ്പോൾ 4.5th എന്ന് വെച്ചാൽ ഇതും കൂടി ആഡ് ചെയ്യുക, 57 + 63 ആഡ് ചെയ്യുക, അതിനെ രണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആ കിട്ടുന്ന സംഖ്യയാണ് ഇവിടെ മീഡിയൻ ആയിട്ട് വരേണ്ടത്. ഓക്കെ, 57 + 63, അപ്പോൾ ഏകദേശം അത് 60 ആണ് വരിക. ഓക്കെ, 60 ആണ് ഇവിടെ വരിക. അപ്പോൾ 60 ആണ് വരിക. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക, സ്കീമിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇനി 23-ാമത്തെ ചോദ്യം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് അർത്ഥമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് അർത്ഥമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, വാല്യൂസ് ചെയ്താൽ ഫ്രീക്വൻസി ചെയ്താൽ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ടോട്ടൽ ചെയ്താൽ ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂവിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുക, ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്താൽ കിട്ടും 45.06, 45.06, അതാണ് നമ്മുടെ അർത്ഥമെറ്റിക് മീൻ വരിക. സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് ബിയിൽ പറയുന്നത്. ഇനി നമുക്ക് പാർട്ട് സിയിലേക്ക് നോക്കാം. ഇനി നമുക്ക് പാർട്ട് സി നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഉള്ളതാണ്, നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ എസ്എ മീൻസ് ഇവിടെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ മതി. 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 4 ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്, ടൈം വെറുതെ വേസ്റ്റ് ആവും. ഏറ്റവും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന 2 ചോദ്യങ്ങൾ മാത്രം അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 24-ാമത്തെ ചോദ്യം നോക്കാം. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ യൂസിങ് ക്രാമേഴ്സ് റൂൾ. ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക. 2x + 3y = 7 ആൻഡ് 4x + 2y = 10. അപ്പോൾ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇതേപോലെ അത് ക്രാമേഴ്സ് റൂൾ പ്രകാരം മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ നമ്മളത് അതിൻ്റെ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യുക, മൈന ഡിറ്റർമിനൻറ്റ് കണ്ടിട്ട് എന്ത് ചെയ്യുക, നമ്മളത് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടേണ്ടത് 1, 2 ആണ്. എക്സ് ഷുഡ് ബി 2 ആൻഡ് വൈ ഷുഡ് ബി 1. ഓക്കെ, അപ്പോൾ ഇത് ക്രാമേഴ്സ് റൂൾ പ്രകാരം ചെയ്യുക. അങ്ങനെയാണ് ക്രാമേഴ്സ് റൂൾ പ്രകാരം ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, ഫൈൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് ₹5,000 for 5 years ഇഫ് ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ആനുവലി അറ്റ് 5% per annum. അതായത് ഒരു പ്രിൻസിപ്പൾ എമൗണ്ട് 5,000 ആണ്, 5 ആണ് നമ്പർ ഓഫ് ഇയേഴ്സ്, ഇൻട്രസ്റ്റ് വന്നത് 5%. ഇത് വെച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കാനാണ്. വളരെ ബേസിക് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ ആണ് എന്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം എമൗണ്ട് കണ്ടെത്തുക. പ്രിൻസിപ്പൾ 5,000 ആണ്, എമൗണ്ട് കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് P × 1 + R/100. ഓക്കെ, സോ 5,000 is P, 1 + rate of interest is 5% ആൻഡ് ദ റേറ്റ് ഇസ് 5% ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഇസ് ഓൾസോ 5%. ക്വസ്റ്റ്യനിൽ ശരിയാണെങ്കിൽ അതെ, 2 ഉം 5% ഉം 5 ഇയേഴ്സുമാണ്. അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ 6,381.40 ആണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്, ഇൻക്ലൂഡിങ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ 6,381.40, അതായത് 6,381.40 - 5,000 = 1,381.40. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം വരുന്നത്, ഫൈൻഡ് ദ 8th term and 9th term ഓഫ് ദ ജോമെട്രിക് പ്രോഗ്രഷൻ 5, 10, 20. അതായത് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ട്, ഇറ്റ് ഇസ് 5, 10 and 20. അപ്പോൾ അതിൻ്റെ 8th and 9th term കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 8th term and 9th term എങ്ങനെയാണ് കണക്കാക്കുന്നത് വെച്ചാൽ TN = A × R(n-1). സോ A is 5 and R is 2, raised to n is നമുക്ക് 8th term അല്ലേ, അപ്പോൾ 8th കാണണമെങ്കിൽ n-1 ആണ്. അപ്പോൾ raised to 7, 2 raised to 7. സോ 5 × 128 = 640 ആൻഡ് നെക്സ്റ്റ് ഇസ് 9th term. സോ A is 5, R is 2 and N is 9, 9 - 1 = 8. അപ്പോൾ അതായത് 2 raised to 8 is 256. സോ 5 × 256 = 1,280. അപ്പോൾ ഇതാണ് 8th termും ആൻഡ് 9th termും. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻറ് ഓഫ് വേരിയേഷൻ ഫ്രം ദ ഫോളോയിങ് വാല്യൂ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന വാല്യൂവിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോഎഫിഷ്യൻറ് ഓഫ് വേരിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കാൽക്കുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആദ്യം വാല്യൂസ് ചെയ്ത ഫ്രീക്വൻസി ചെയ്ത ഫ്രീക്വൻസി ഇൻറ്റു വാല്യൂസ് എഴുതിയിട്ട് ഇവിടെ ഫ്രീക്വൻസി ഇൻറ്റു വാല്യൂസ് എഴുതിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇത് അതിൻ്റെ ടോട്ടൽ ചെയ്താൽ ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ ചെയ്താൽ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ വാല്യൂസിനൊക്കെ സ്ക്വയർ ചെയ്തിട്ട് ചെയ്താൽ ടോട്ടൽ ചെയ്താൽ പിന്നെ ഇത് ഈ ഫ്രീക്വൻസി ഇൻറ്റു വാല്യൂനെ സ്ക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ടോട്ടൽ ചെയ്താൽ. സോ ഫസ്റ്റ് തന്നെ അർത്ഥമാറ്റിക് മീന് കാണുക. അപ്പോൾ ഇത് 264/32 ആണ് അർത്ഥമാറ്റിക് മീന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എന്നാണ് സ്ക്വയർ റൂട്ട് ഓഫ് σ Fx² - σ Fx² ആണ്. അപ്പോൾ σ Fx² എത്രയാണ് വന്നിരിക്കുന്നത്, അത് 2488 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ എത്രയാണ് ഇവിടെ, 32 ആണ്. ഡിവൈഡ് ബൈ 32 വരുമ്പോൾ ഇവിടെ 76.81 വരും.
ഇവിടെ വരുന്നത് സിഗ്മ എഫ് എക്സ് വരുന്നത് 264 ആണ്, എൻ 32 ആണ്. അത് ഡിവൈഡ് ചെയ്തിട്ട് എത്ര വരുന്നു വെച്ചാൽ 8.25 വരും. അതിനെ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. അപ്പോൾ വരിക 76.81 മൈനസ് 68.06 വിച്ച് ഇസ് ഈക്വൽ ടു 8.75 ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു 2.95. സോ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഇസ് ഈക്വൽ ടു 2.95 ആൻഡ് കോഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ ഇസ് ഈക്വൽ ടു എന്താണ്, സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഡിവൈഡ് ബൈ മീൻ ഇൻ ടു 100. അപ്പോൾ മീൻ കിട്ടി 8.25. സോ 2.9580 അല്ലെങ്കിൽ 2.95 ഡിവൈഡ് ബൈ മീൻ 8.25 ഇൻ ടു 100 വിച്ച് ഇസ് ഈക്വൽ ടു 35.85 ആണ് നമ്മുടെ കോഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ് BNM. വളരെ ബേസിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു.